ഉയരമില്ലായ്മ അല്ലെങ്കിൽ ഡ്വാർഫിസം എന്ന ഒരു സവിശേഷത, അത് ഏതൊരു വ്യക്തിക്കും ദുഃഖമുണർത്തുന്ന ഒരു കാര്യമായി ഇപ്പോഴും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ വിഷയത്തെ മനുഷ്യർ നോക്കിക്കാണുന്നത് വളരെ സങ്കുചിതമായിട്ടാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ, മനുഷ്യൻ്റെ മനസ്സ് എന്തുമാത്രം ഇടുങ്ങിയതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ ബാലൻ്റെ, അതായത് ലോക ജനത മുഴുവൻ കരളരിയിപ്പിക്കുന്ന ഒരു സംഭവം, 9 വയസ്സുകാരനായ ക്വാഡൻ്റെ കരച്ചിൽ. ഉയരം കുറഞ്ഞതിൻ്റെ പേരിൽ സഹപാഠികൾ കളിയാക്കിയത്, സ്വന്തം അമ്മയോട് ക്വാഡൻ ചെന്ന് പറഞ്ഞത് എന്നെ ഒന്ന് കൊന്നു തരുമോ എന്നാണ്. നിരവധി പേരാണ് ക്വാഡന് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മലയാളത്തിലെ നടനായ ഗിന്നസ് ഫക്രു, അദ്ദേഹം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പുകൾ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ വിഷയത്തിൽ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നതുൾപ്പെടെ താരത്തിനെ അനുമോദിച്ചുകൊണ്ട് രംഗത്ത് ഒട്ടനവധി ആളുകൾ എത്തിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മാനസിക അവസ്ഥയിൽ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് താൻ. എല്ലാ രീതിയിലുള്ള അനുഭവങ്ങൾ, എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ വിഷയങ്ങളെല്ലാം തന്നെ തന്നെ വളരെയേറെ സ്പർശിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോടന് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു തുടർക്കഥയായി തനിക്ക് തോന്നുകയാണ്. ഇതേ വിഷയത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോ പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഗിന്നസ് ഫക്രുവിനെ പ്രശംസിച്ച് രംഗത്തെത്തുന്നത്. ക്വാഡനെ പോലെ വിഷമം അനുഭവിക്കുന്ന നിരവധി കുഞ്ഞുങ്ങൾ കേരളത്തിലുണ്ട്. ചെറിയ കളിയാക്കലുകളും അതെല്ലാം തന്നെ അവരുടെ വലിയ ഒരു ഭാവിയെ ബാധിക്കുന്നത് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യമാണ് ഫക്രു വീഡിയോയിൽ ഉൾപ്പെടെ പറയുന്നതായി ഇപ്പോൾ വ്യക്തമാകുന്നത്. അധ്യാപകർക്ക് കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ മുന്നോട്ട് നയിക്കാനാകും എന്നുള്ള കാര്യവും, കുഞ്ഞുങ്ങൾക്ക് ഊർജവും അതോടൊപ്പം അവർക്ക് പ്രോത്സാഹവുമായി അവരുടെ അമ്മമാർ എന്നും കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യവുമാണ് ഫക്രു പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെ കളിയാക്കിക്കോട്ടെ, ക്വാഡൻ എന്നല്ല, ഏതൊരു വ്യക്തിയും ആര് പരിഹസിച്ചോട്ടെ, സ്വന്തം അമ്മയും അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരും തള്ളിപ്പറയില്ല. കാരണം അവരെല്ലാം അവരുടേതായ രീതിയിൽ അതുല്യ പ്രതിഭകളാണ്, അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്. സാധാരണക്കാർക്ക് കഴിയാത്ത പലതും അവർക്ക് അവരുടേതായ കഴിവുകളിലൂടെ ലോകത്തിൻ്റെ നെറുകയിൽ അവർക്ക് അവരുടെ സ്പർശം, തീർച്ചയായും അവർക്ക് അവരുടെ വിരലടയാളം പതിപ്പിക്കാൻ കഴിയും. ക്വാഡൻ്റെ സങ്കടം കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു കുറിപ്പ് എഴുതണമെന്ന് തോന്നി. ഇതാണ് ഫക്രു പറഞ്ഞിരിക്കുന്നത്, ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കാണ് ആ കുറിപ്പ് ചെന്നെത്തിയത് എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. കുട്ടിക്കാലത്ത് ക്വാഡനെ പോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ കളിയാക്കലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നത്തെ കാലത്ത് വലിയ ഫീലിംഗ് ആയി തോന്നുമ്പോൾ അത് വളരെ സങ്കടത്തോടെ ചെന്ന് അമ്മമാരോട് പറയാറുണ്ട്. അത് പിന്നീട് മനസ്സിലാക്കുന്നത് നിന്നെ കളിയാക്കുന്നവരെ നീ മൈൻഡ് ചെയ്യണ്ട എന്നുള്ള കാര്യം സ്വന്തം അമ്മ പറഞ്ഞിട്ടുണ്ട്. ഫക്രുവിൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം വാസ്തവമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് കേരളം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു താരമായി മാറാൻ, ലോകം അറിയപ്പെടുന്ന ഒരു താരമായി മാറാൻ ഒക്കെ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. ഈ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ ക്വാഡനും കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിരവധി ക്വാഡന്മാരുണ്ടെന്നും ചെറിയ ചെറിയ ബലഹീനതയിൽ വിഷമിച്ച് കളിയാക്കലുകളിൽ ഉള്ളം നൊന്ത് കരയുന്ന കുട്ടികളുണ്ട്. അവരോട് അങ്ങനെ ചെയ്യരുത്. പൊതുസമൂഹത്തിന് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നിരവധി കുട്ടികളുടെ മാതാപിതാക്കൾ എന്നെ വിളിക്കാറുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നെ അങ്ങനെയുള്ള 3-4 കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ക്വാഡന്റെ പ്രശ്നങ്ങളാണ്. ഇതാണ് അജയ്കുമാർ എന്ന സിനിമാ നടൻ, ഗിന്നസ് ഫക്രു എന്ന ഓമന പേരിട്ട് വിളിപ്പേരിട്ട് വിളിക്കുന്ന അദ്ദേഹത്തിനെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന വ്യക്തിയാണ്. കൊച്ചുകുട്ടികളെ പെട്ടെന്ന് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇത്തരം വിഷമങ്ങൾ എന്നും കാണും. അത് പക്ഷേ മാറണം. അതിൻ്റെ എല്ലാ രീതിയിലുള്ള പുതിയ രീതിയിലുള്ള പുനർവിചിന്തനമായിരിക്കണം നമ്മുടെ സമൂഹം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ അധ്യാപകൻ ശ്രദ്ധിക്കുക. സ്കൂളിൽ ഏതെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ള കുട്ടികൾക്ക് കരിവാരി തേക്കാൻ അവനെ ഇട്ടുകൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെറുതിൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹം ക്വാഡന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.